നമസ്കാരം ഞാൻ ജൂഹി ചവള മെഹത്ത ഇന്ന് എല്ലാ കുട്ടികളും അവരുടെ മൊബൈൽ ഫോണുകൾ ടാബ്ലെറ്റ്സ് ഐപാഡ്സ് എന്നിവയുടെ പറ്റിച്ചേർന്നിരിക്കുന്നു അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും ഒന്നാമതായി റേഡിയേഷനുമായി സമ്പർക്കത്തിൽ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രണ്ടാമതായി സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം നമസ്കാരം സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നു എത്ര കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി കൂടാതെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഉന്നതി ഉണ്ടായി കാരണം സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അത്രമാത്രം സഹായിക്കുന്നു ശരി നിങ്ങൾ യഥാർത്ഥത്തിൽ പരാതിപ്പെടുന്നത് സാങ്കേതിക വിദ്യയെ പറ്റിയല്ല യു ആർപ്ലൈനിംഗ് നിങ്ങൾ പരാതിപ്പെടുന്നത് മനുഷ്യന്റെ നിർബന്ധ പ്രേരണകളെ കുറിച്ചാണ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ എപ്പോഴാണ് കഴിക്കുന്നത് നിർത്തേണ്ടതെന്ന് അവർക്കറിയില്ല അവർ കുടിക്കുവാൻ തുടങ്ങിയാൽ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അവർക്കറിയില്ല അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അവർ നിർബന്ധിതമായി അതിനടിപ്പിട്ട് പോകുന്നു ഇപ്പോൾ ഈ തലമുറയ്ക്ക് ഗ്യാഡറ്റുകളെ കുറിച്ചാണ് ആവേശം അപ്പോൾ വിദ്യയെ കുറ്റപ്പെടുത്തേണ്ടതില്ല മനുഷ്യന്റെ നിർബന്ധിത സ്വഭാവത്തെ നമ്മൾ അഭിസംബോധന ചെയ്തിട്ടില്ല മനുഷ്യന്റെ നിർബന്ധ പ്രേരണകളെ അവബോധം കൊണ്ട് മാത്രമാണ് അഭിസംബോധന ചെയ്യാനാകുക ജീവിക്കാനുള്ള കൂടുതൽ ബോധപൂർവമായ മാർഗം അവബോധത്തോടെ ആയിരിക്കാൻ ധാരാളം ഉപകരണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവയെ വലിയ തോതിൽ നാം പ്രചരിപ്പിച്ചിട്ടില്ല അവ നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമായിരിക്കേണ്ടതുണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ അവബോധത്തോടെ ജീവിക്കാൻ പഠിക്കണം ഒരിക്കലവർ ബോധവാന്മാരെ കഴിഞ്ഞാൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർക്കറിയാം അത് വ്യക്തിപരമായ തീരുമാനങ്ങളാണ് റേഡിയേഷനെ കുറിച്ച് നിങ്ങളിത് മനസ്സിലാക്കണം മിക്കവാറും എല്ലായ്പ്പോഴും നാം ചിന്തിച്ചിരുന്നത് പുകവലിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ദോഷങ്ങൾ ഉണ്ടാകൂ എന്നാണ് പിന്നീട് നാം തിരിച്ചറിഞ്ഞു പുകവലിക്കാരെക്കാളും കൂടുതൽ അത് ബാധിക്കുന്നത് അവരോടൊപ്പം കഴിയുന്നവർക്കാണ് അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റാരെങ്കിലും സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടാകാം നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാകും നിങ്ങൾക്ക് ചുറ്റും ആളുകൾ ടെലിഫോണുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതെ അതിന് ചില പരിണിത ഫലങ്ങളുണ്ട് എന്നാൽ അതേസമയം അത് നൽകുന്ന ജീവിത സൗകര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു പരിധി വരെ നാം അതിനോട് ഒത്തുപോകുവാൻ തയ്യാറാകുന്നു എന്നാൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമായിരിക്കണം സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ഒരു സജീവ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനാകും സജീവ സമൂഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ അത് ഇത് എല്ലാം അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ സ്വിച്ച് ഓഫ് ചെയ്യാനാവില്ല സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്യാനാകും അതുകൊണ്ട് ഈ ഇടപെടൽ രീതി സമൂഹത്തിൽ ഇടപെടുന്ന പുരാതന രീതികളേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങൾ പട്ടണത്തിൽ പോയി ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കിയാൽ നിങ്ങൾ പല വിധത്തിലും കെട്ടിമുണഞ്ഞു പോകും ഇന്ന് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് മാത്രം സുഹൃത്തുക്കളെ ഉണ്ടാക്കാനാകും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഓഫ് ചെയ്യാൻ കഴിയും അതോടെ അത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന അത്ഭുതകരമായ സൗകര്യങ്ങളാണ് പക്ഷേ ഒരുപാട് ആളുകൾ ഇതിനെ വലിയൊരു പ്രശ്നവും ഒരു രോഗവുമാക്കി മാറ്റുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു രോഗം അടുത്തിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആന്ധ്രാപ്രദേശിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ടെലിവിഷൻ അവതാരക ഒരു മുപ്പത്തിനാല് വയസ്സുള്ള യുവതി അഞ്ചാം നിലയിലെ ബാൽക്കണിയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു അവർ ഒരു കുറിപ്പെഴുതി വെച്ചു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്റെ തലച്ചോറാണ് എന്റെ ശത്രു നിങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും മഹത്തായ കാര്യങ്ങൾക്ക് വരെ നിങ്ങളുടെ ശത്രുവാകാൻ സാധിക്കും അവയെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഇതെല്ലാത്തിനെക്കുറിച്ചുമുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള യന്ത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ കാറും ഇങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണവും ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നിങ്ങളുടെ തലച്ചോറ് തലച്ചോറുൾപ്പെടെ അതെങ്ങനെ എന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതൊരു നിർബന്ധിത പ്രക്രിയയായി മാറിയാൽ അപ്പോൾ അതിന് നിങ്ങളുടെ ജീവൻ കഴിയും